നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൃശൂരങ്ങ് എടുക്കുക എന്നുള്ള സുരേഷ് ഗുപിയുടെ ഒറ്റ ഡയലോഗിനെ വലിയ ട്രോളാക്കിക്കൊണ്ട് സി പി എം പാർട്ടി സെക്രട്ടറി അടക്കം തൃശൂരിൽ വന്ന് പ്രസംഗിച്ചത് വലിയ വാർത്തയായിരുന്നു എന്നാൽ അതേ സുരേഷ് ഗോപിന്ന് തിരിച്ചടി നൽകാൻ ഒരുങ്ങുകയാണ് കരുവന്നൂരിലെ ഇരകൾക്ക് വേണ്ടി സുരേഷ് ഗോപി രംഗത്തിറങ്ങാൻ പോവുകയാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ അതായത് ഒക്ടോബർ രണ്ടിനാണ് കരുവന്നൂർ ബാങ്കിന് മുന്നിൽ നിന്ന് സുരേഷ് ഗോപി പഥയാത്ര ആരംഭിക്കുന്നത് ഇത് സി പി എം നേതാക്കൾക്ക് തൃശൂരിൽ വന്ന് സുരേഷ് ഗോപിയെ കളിയാക്കിയ സി പി എം നേതാക്കൾക്ക് വലിയ തിരിച്ചടിയാകും യാത്ര തൃശൂരിൽ തന്നെ സമാപിക്കും കരുവന്നൂർ സഹകരണ ബാങ്കിലെ പണം നഷ്ടമായ ഇരകൾക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് പദയാത്ര സംഘടിപ്പിക്കുന്നത് പണം നഷ്ടമായതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തവരുടെയും ദുരിതത്തിലായവരുടെയും കുടുംബാംഗങ്ങളും പദയാത്രയിൽ അണിനിരക്കുമെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പദയാത്ര ഉദ്ഘാടനം ചെയ്യും സമാപന സമ്മേളനത്തിൽ എം ടി രമേഷ് പ്രസംഗിക്കും കരുവന്നൂർ തട്ടിപ്പിലെ ഇരകൾക്ക് വേണ്ടിയല്ല വേട്ടക്കാർക്ക് വേണ്ടിയാണ് സിപിഎം നിലകൊള്ളുന്നതെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ആരോപിച്ചു ണം തടസ്സപ്പെടുത്താനാണ് സിപിഎം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തട്ടിപ്പുകാരെ സംരക്ഷിക്കാനാണ് പണം നഷ്ടമായവരുടെ എന്തെങ്കിലും പ്രതിബദ്ധത ഉണ്ടെങ്കിൽ തട്ടിപ്പിന് കൂട്ടുനിന്ന് എ സി മൊയ്തീൻ എം കെ കണ്ണൻ പി ആർ അരവിന്ദക്ഷൻ അനൂപ് ഡേവിസ് കാട എന്നിവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ സി പി എം തയ്യാറാകണം ജനപ്രതിനിധികളായി തുടരാൻ ഇവർക്ക് അർഹതയില്ല കോടികളുടെ തട്ടിപ്പ് പുറത്തുവന്ന സാഹചര്യത്തിൽ കേരള ബാങ്ക് ഉൾപ്പെടെയുള്ള സംശയനിഴലിലായ ബാങ്കുകളുടെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവള പുറത്തിറക്കണം ഒക്ടോബർ രണ്ടിനെ ദിനത്തിൽ കരുവന്നൂർ ബാങ്കിൽ നിന്ന് തൃശൂർ സഹകരണ ബാങ്കിലേക്ക് ബി ജെ പി സഹകാരി സംരക്ഷണ പദയാത്രയാണ് നടക്കാൻ പോകുന്നത് സുരേഷ് ഗോപി പദയാത്ര നയിക്കും കരുവന്നൂരിൽ പണനഷ്ടമായ ഇരകളും പദയാത്രയിൽ അണിനിരക്കും സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെ ജില്ലയിലെ എല്ലാ പഞ്ചായത്ത് നഗരസഭാ കേന്ദ്രങ്ങളിലും സഹകരണ ബാങ്ക് കൊള്ളക്കെതിരെ ധർണ നടത്തും സംശയനിഴലിലായ ബാങ്കുകൾക്ക് മുന്നിൽ ബി ജെ പി അദാലത്ത് സംഘടിപ്പിക്കും അന്വേഷണം ആവശ്യമായ പരാതികൾ അമിത്ഷായ്ക്ക് കൈമാറുമെന്നും അനീഷ് കുമാർ പറഞ്ഞു ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ് സെക്രട്ടറി എൻ ആർ റോഷ്യൻ തൃശൂർ മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സിമേനോൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു കരുവന്നൂരിലെ തട്ടിപ്പ് പണം വെളുപ്പിക്കുന്നതും കൈമാറ്റം ചെയ്യുന്നതുമായി പ്രതികൾ മറ്റ് സർവീസ് സഹകരണ ബാങ്കുകളെ ആശ്രയിച്ചിരുന്നതായി ഇ ഡി കണ്ടെത്തിയിരുന്നു എ സി മൊഹിതീനുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന വിളപ്പായ സതീഷൻ എന്ന സതീഷ് കുമാർ ഒന്നര കോടിയോളം രൂപയാണ് അയ്യന്തോൾ ബാങ്ക് വഴി വെളുപ്പിച്ചതായി വിവരങ്ങൾ ഭാര്യയുടെയും ബന്ധുക്കളുടെയും എല്ലാം പേരുകളിൽ അഞ്ച് അക്കൌണ്ടുകളിലായി ഇയാൾ പണം നിക്ഷേപിച്ചു സതീഷ് കുമാറിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ വിവരങ്ങളെല്ലാം പുറത്തുവന്നത് നിലവിൽ ഇ കസ്റ്റഡിയിലാണ് ഇയാൾ കൂടാതെ കൊച്ചിയിലെ ദീപക് എന്ന വ്യക്തി അഞ്ചര കോടി രൂപ വെളുപ്പിക്കുന്നതായി ഒൻപതോളം ഷെൽ കമ്പനികൾ തുടങ്ങിയിരുന്നു പ്രതികളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സുനിൽ കുമാറിന്റെ വീട്ടിൽ നിന്ന് നൂറ് പവൻ സ്വർണവും ആറു ലക്ഷത്തിനടുത്തു രൂപയും പിടികൂടിയിരുന്നു മറ്റൊരു പങ്കാളിയായ അനിൽകുമാറിന്റെ വീട്ടിൽ നിന്ന് പതിനഞ്ചു കോടി രൂപയുടെ മൂല്യമുള്ള വസ്തുക്കളുടെ രേഖകളിലും രണ്ടാം പ്രതി പി പി കിരണിന്റെ ബിസിനസ് പങ്കാളിയായ കൊച്ചി സ്വദേശി എസ് ദീപകിന്റെ വീട്ടിൽ നിന്ന് അഞ്ചു കോടി രൂപ മൂല്യമുള്ള പത്തൊൻപത് സ്വത്ത് വകകളുടെ രേഖകളും ഇ ഡി പിടിച്ചെടുത്തിരുന്നു